നമസ്കാരം, കർമാന്യൂസിലേക്ക് സ്വാഗതം. ഗാസയിൽ അതിഭീകരാക്രമണവുമായി ഇസ്രായേൽ സേന. ഗാസയിൽ അവശേഷിക്കുന്ന ഹമാസിന്റെ ശക്തി കേന്ദ്രങ്ങൾ കൂടി തച്ചു തകർക്കുകയാണ് ഇസ്രായേൽ സേനയുടെ ലക്ഷ്യം. വടക്കൻ ഗാസയും തെക്കൻ ഗാസയും പൂർണ്ണമായും തകർത്തു കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേൽ സേന. ഹമാസിന്റെ ഭീകരവാദികളുടെ ഒളിയിടങ്ങൾ ഒന്നൊന്നായി കണ്ടെത്തി ആ മേഖല ഒന്നായി തകർക്കുകയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം. ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും ഗാസയിൽ നിയന്ത്രണം ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഗാസയിലെ ഭൂഗർഭ ബങ്കറുകളെ തകർക്കുക എന്ന ശ്രമകരമായ ദൗത്യവുമായിട്ടാണ് ഇപ്പോൾ സേന മുന്നോട്ട് പോകുന്നത്. അതിനിടയിൽ ഏറ്റവും സുപ്രധാനമായ ഒരു നീക്കം നടക്കുന്നു. ആ നീക്കം ഇങ്ങനെയാണ്. ഹമാസിന്റെ പക്കലുള്ള 3 ബന്ദികളുടെ ദൃശ്യങ്ങൾ ഹമാസ് പുറത്തുവിട്ടിരിക്കുന്നു. ഇതിലൂടെ ഇസ്രായേൽ സേനയെ മാനസികമായി സമ്മർദ്ദത്തിലാക്കുകയാണ് ഹമാസ് ലക്ഷ്യമിടുന്നത്. ഈ ബന്ദികളെ വിട്ടയക്കണമെങ്കിൽ ജീവനോടെ വേണമെങ്കിൽ ഇസ്രായേലിന്റെ പക്കലുള്ള ഹമാസ് ഭീകരരെ ഉടൻ തന്നെ മോചിപ്പിക്കണം, അല്ലെങ്കിൽ ഇവരുടെ വിധി നാളെ ലോകമറിയുമെന്നുള്ള ഭീഷണിയാണ് ഹമാസ് പുറത്തുവിട്ടിരിക്കുന്നത്. ഈ വീഡിയോ വളരെ നേരത്തെ ചിത്രീകരിച്ചതാണെന്നുള്ള ചില നിഗമനങ്ങളാണ് ഇപ്പോൾ ഇസ്രായേൽ സേനയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. 3 ഇസ്രായേലി പൗരന്മാരുടെ വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഹമാസ് പുറത്തുവിട്ടിരിക്കുന്നത്. 26-കാരിയായ നോർവ അർഗമണി, 53-കാരിയായ യോസി ഷരാബി, അതുപോലെ 38-കാരിയായ ഇറ്റായി സുർസ്കി എന്നിവരുടെ വീഡിയോ ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. 37 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ ദൃശ്യങ്ങളാണ് പുറത്തുവരുന്നത്. ഇതിൽ തന്നെ നോർഗ അർഗമണി തങ്ങളെ രക്ഷിക്കണമെന്ന് ഇസ്രായേൽ സേനയോട് ആവശ്യപ്പെടുന്നുണ്ട്. ഞങ്ങളെ കൊല്ലരുതെന്ന് അവർ ഹമാസ് ഭീകരരോട് പറയുന്നതും ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അത്തരത്തിൽ കൊടിയ പീഡനമാണ് ഹമാസിന്റെ തടവറയിൽ ഇസ്രായേലി പൗരന്മാർ നേരിടുന്നത് എന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം കൂടിയാവുകയാണ് ഈ വീഡിയോ ദൃശ്യം. അർഗമണിയുടെ മാതാവ് ലോകത്തോട് കരഞ്ഞപേക്ഷിച്ചിരുന്നു തന്റെ മകളെ രക്ഷിക്കണമെന്ന്. ഇസ്രായേലി സർക്കാരിനോട്, കാനഡയോട്, അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനോടൊക്കെ അവർ സഹായം അഭ്യർത്ഥിച്ചിരുന്നു. എന്നിട്ടും ഈ ബന്ദികളുടെ കാര്യത്തിൽ ഹമാസ് ഇതുവരെ ഒരു തീരുമാനമെടുത്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഹമാസ് ഈ ഒരു വീഡിയോ ദൃശ്യവുമായി രംഗത്ത് വന്നിരിക്കുന്നതിന് പിന്നിൽ മാനസികമായ സമ്മർദ്ദ തന്ത്രമാണെന്നാണ് ഇസ്രായേൽ സേനയുടെ കണക്കുകൂട്ടൽ. അതായത്, ബന്ദികളെ മുന്നിൽ നിർത്തി ബന്ദികളുടെ ജീവൻ വെച്ച് വിലപേശാനുള്ള അവസാന ശ്രമമാണ് ഇപ്പോൾ ഹമാസ് നടത്തുന്നതെന്ന് IDF വക്താവ് തന്നെ പറയുന്നു. കാരണം ഇനി രക്ഷപ്പെടുക എന്നുള്ളത് ഹമാസിന് സാധ്യമല്ല. ഹമാസിന്റെ എല്ലാ ഒളിയിടങ്ങളെയും തകർത്തിരിക്കുന്നു ഇസ്രായേൽ സേന. ഇസ്രായേൽ സേനയുടെ അതിരൂക്ഷമായ ആക്രമണത്തിൽ തകർന്നടിച്ചിരിക്കുകയാണ് ഹമാസിന്റെ ശക്തി കേന്ദ്രങ്ങൾ. ഹമാസിന് ആയുധങ്ങളില്ല. ആയുധങ്ങളില്ലാതെ നിരായുധരായി ഇസ്രായേൽ സേനയുടെ മുന്നിൽ നിൽക്കുകയാണ് ഹമാസിന്റെ ഭീകരവാദികൾ. ഇസ്രായേൽ സേനയിൽ നിന്ന് വെടിയേറ്റ് കൊല്ലപ്പെടുക എന്നത് മാത്രമാണ് അവർക്ക് മുന്നിലുള്ള ഏക പോംവഴി. ആയുധമുള്ളവർ തന്നെ ആയുധം വെച്ച് കീഴടങ്ങുന്നു, അല്ലാതെ പിടിച്ചു നിൽക്കുകയോ യുദ്ധം ചെയ്യുകയോ ഇനി സാധ്യമല്ലെന്ന് ഹമാസിന്റെ ഭീകരവാദികൾക്ക് കൃത്യമായി അറിയാം. അതുമാത്രവുമല്ല, രാഷ്ട്രീയപരമായ പിന്തുണയില്ല. ഹമാസിന്റെ നേതൃത്വത്തിൽ നിന്നുള്ള പിന്തുണയില്ല. തങ്ങളെ സഹായിക്കുമെന്ന് കരുതിയിരുന്ന നിരവധി രാജ്യങ്ങൾ ഇപ്പോൾ വളരെ നിശബ്ദത പ്രകടിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ, ഈജിപ്റ്റ് അടക്കമുള്ള രാജ്യങ്ങൾ, സിറിയ അടക്കമുള്ള രാജ്യങ്ങൾ, അങ്ങനെ ഇസ്ലാമിക തീവ്രവാദത്തെ എല്ലാ കാലത്തും പിന്തുണച്ചിരുന്ന തീവ്രവാദ ബന്ധമുള്ള രാജ്യങ്ങൾ പോലും ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദികൾക്ക് പിന്തുണയുമായി പരസ്യമായി രംഗത്ത് വരുന്നില്ല. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇതൊരിക്കലും ഹമാസ് പ്രതീക്ഷിച്ചിരുന്നതല്ല. ഇതിനു മുൻപുള്ള യുദ്ധങ്ങളിൽ അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള പോരാട്ടങ്ങളിൽ എപ്പോഴും ഹമാസിന് അനുകൂലമായ ഒരു നീതി ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ചിരുന്നു. അതായത്, ഹമാസ് ഇസ്രായേലിനെ കയറി ആക്രമിക്കും, ഇസ്രായേൽ തിരിച്ചടിക്കും. തിരിച്ചടിക്കുമ്പോൾ ഏതെങ്കിലും സ്കൂളുകളിലോ ആശുപത്രികളിലോ റോക്കറ്റ് വീഴും. അപ്പോൾ തന്നെ ഹമാസും ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഖത്തർ അടക്കമുള്ള രാജ്യങ്ങളും ലോകാരോഗ്യ സംഘടനയോ അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭയൊക്കെ സമീപിക്കും. സമീപിച്ചിട്ട് പറയും, ഇവിടത്തെ കുട്ടികളെയും സ്ത്രീകളെയും മനഃപൂർവ്വം കൊല്ലുകയാണ് ഇസ്രായേൽ. തുടർന്ന് തന്നെ വലിയ ജനരോഷമുണ്ടാവുകയും ഈ ഇസ്രായേലിന് മേൽ വലിയ സമ്മർദ്ദം ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ആ ഘട്ടങ്ങളിലൊക്കെ ഇസ്രായേൽ യുദ്ധത്തിൽ നിന്നും പിന്മാറുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇനി അത്തരമൊരു നീക്കം ഒരിക്കലും സാധ്യമല്ല എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അതായത്,
ഇസ്രായേലിനെ ഈ യുദ്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ആർക്കുമാകില്ല. ഹമാസ് എന്ന് പറയുന്ന ഭീകരവാദികളുടെ സമ്പൂർണമായ അന്ത്യം കണ്ട ശേഷം മാത്രമേ ഇസ്രായേൽ യുദ്ധത്തിൽ നിന്നും പിന്മാറുള്ളൂ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തു വരികയാണ്. എന്തുകൊണ്ടാണ് അത്തരമൊരു തീരുമാനം ഇസ്രായേൽ എടുത്തതെന്ന് ചോദിച്ചാൽ, ഇനി ഒരിക്കൽ കൂടി ഹമാസുമായി യുദ്ധം ചെയ്യേണ്ട സാഹചര്യം ഇസ്രായേലിന് വരരുത്. ഇനി വരുന്ന ഭാവിയിലെങ്കിലും ഇസ്രായേലി ജനതയ്ക്ക് സമാധാനമായി ഉറങ്ങണം. ഹമാസ് എന്ന ഭീകരവാദികൾക്ക് ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ശക്തി ഉണ്ടാകരുത്. ആ ശക്തി പൂർണ്ണമായും നശിപ്പിക്കുന്നതുവരെ യുദ്ധം തുടരാനാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. വളരെ കൃത്യമാണ് ഇസ്രായേലിന്റെ നയം. ഇപ്പോൾ ഈ മൂന്ന് ബന്ദികളുടെ ദൃശ്യങ്ങൾ അവർ പുറത്തുവിട്ടതിന് പിന്നിൽ തന്നെ ഇസ്രായേലിനെ സമ്മർദ്ദത്തിലാക്കുക എന്നുള്ളതാണ് ആ ദൃശ്യങ്ങൾ പുറത്തുവിട്ടതിന്റെ പ്രധാന കാരണം. എന്നാൽ ആ സമ്മർദ്ദതന്ത്രത്തിൽ വീഴണ്ട എന്നാണ് ഇസ്രായേലി സേനയുടെ നിലപാട്. ബന്ദികളിൽ എത്ര പേർ ജീവനോടെ ഇരിക്കുന്നു എന്നതിൽ ഇസ്രായേലിന് ഒരു ഉറപ്പുമില്ല. കാരണം ബന്ദികളിൽ പലരെയും ഇതിനകം തന്നെ ഹമാസിന്റെ ഭീകരവാദികൾ കൊന്നുകഴിഞ്ഞിരിക്കുന്നു. അവിടെ നോവയിലെ സംഗീത നിശയ്ക്കിടയിൽ നിന്നും ഹമാസിന്റെ ഭീകരവാദികൾ തട്ടിക്കൊണ്ടുപോയ നിരവധി പെൺകുട്ടികളെ അതിക്രൂരമായി ബലാത്സംഗത്തിനിരയാക്കി എന്നുള്ള വിവരങ്ങളാണ് പിന്നീട് പുറത്തു വന്നത്. ഇതിന് ദൃക്സാക്ഷികൾ നിരവധി ഉണ്ടായിരുന്നു. ആ ദൃക്സാക്ഷികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ തന്നെ ബലാത്സംഗം നടന്നിട്ടുണ്ടെന്നും അതിക്രൂരമായ ബലാത്സംഗത്തിനാണ് ആ ഇസ്രായേലി വനിതകൾ യുവതികൾ ഇരയാക്കപ്പെട്ടിട്ടുള്ളതെന്നുമായിരുന്നു പുറത്തു വന്ന വിവരം. അങ്ങനെ ഇസ്രായേലി യുവതികൾക്ക് നേരെ കൊടിയ പീഡനം ഹമാസിന്റെ ഭീകരവാദികൾ നടത്തി. കൊന്നിട്ടും മൃതശരീരത്തെ പോലും അപമാനിച്ചു എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന വിവരം. അങ്ങനെ കസ്റ്റഡിയിലുള്ള നിരവധി പെൺകുട്ടികളെയും കൗമാരക്കാരികളെയും ബലാത്സംഗത്തിനിരയാക്കിയ അതിനീചന്മാരായ ഹമാസുകളോട് എന്തിനാണ് ഇനി ഒരു ദയ എന്നാണ് ഇസ്രായേൽ ചോദിക്കുന്നത്. ഖത്തറാകട്ടെ ഇപ്പോഴും അനുരഞ്ജനത്തിനുള്ള വലിയ സമ്മർദ്ദം ചെലുത്തുകയാണ്. ഏതെങ്കിലും തരത്തിൽ ഒരു വെടിനിർത്തൽ പ്രഖ്യാപിക്കണം. ഏതെങ്കിലും തരത്തിൽ വെടിനിർത്തൽ എന്ന ഒരു ധാരണയിലേക്ക് ഇസ്രായേലിനെ കൊണ്ടെത്തിക്കണം. ഇതാണ് ഖത്തർ ലക്ഷ്യമിടുന്നത്. കാരണം ഖത്തറിന് ഹമാസിനോട് ഒരു അനുകമ്പയുണ്ട്. ഹമാസിന്റെ രാഷ്ട്രീയ കാര്യ നേതാക്കളും ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോ തലവന്മാരുമടക്കം സുരക്ഷിതമായി ഇപ്പോഴും ജീവിക്കുന്നത് ഖത്തറിലാണ്. അതുമാത്രവുമല്ല, ഖത്തറിന് എങ്ങനെയെങ്കിലും ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന ആഗ്രഹവുമുണ്ട്. എന്നാൽ ഖത്തറിന്റെ ഒരു അനുരഞ്ജന ശ്രമവും ഇനി അംഗീകരിക്കില്ലെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നു. നേരത്തെ അമേരിക്കയെ കൂടി സ്വാധീനിച്ചുകൊണ്ടാണ് ഖത്തർ ഈ അനുരഞ്ജന ശ്രമത്തിലേക്ക് എത്തിയത്. എന്നാൽ ഇപ്പോൾ അമേരിക്ക തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. എത്രയും വേഗം യുദ്ധം അവസാനിപ്പിക്കാനാണ് ഇസ്രായേലിന് അമേരിക്ക നൽകിയിരിക്കുന്ന നിർദ്ദേശം. യുദ്ധം അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ നിന്ന് പിന്മാറുക എന്നതല്ല, യുദ്ധം തീർക്കുക, അതായത് ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക. ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കിക്കൊണ്ട് യുദ്ധത്തിന് ഒരു വിരാമമിടുക. ഇതാണ് അമേരിക്ക ഇസ്രായേലിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതിനടിസ്ഥാനത്തിൽ ആവശ്യമായ ആയുധങ്ങളും അമേരിക്ക നൽകുന്നുണ്ട്. അതിനപ്പുറം ചെങ്കടലിൽ ഹൂതികൾക്കെതിരെ അമേരിക്കയും ബ്രിട്ടനും സഖ്യമായി ചേർന്നുകൊണ്ട് ആക്രമണം നടത്തുന്നു. അതിന്റെ ഒരു അർത്ഥം, ഇറാനെ അമേരിക്ക നോട്ടമിട്ടിരിക്കുന്നു, ലെബനനെ അമേരിക്ക നോട്ടമിട്ടിരിക്കുന്നു, ഈജിപ്തിനെ അമേരിക്ക നോട്ടമിട്ടിരിക്കുന്നു. അങ്ങനെ പശ്ചിമേഷ്യയിലുള്ള അറബ് രാജ്യങ്ങളെയൊക്കെ അമേരിക്കയും ബ്രിട്ടനും കാനഡയും ഒക്കെ ചേർന്ന് ചെറുക്കുകയാണ്, ഓസ്ട്രേലിയയും ഒക്കെ ചേർന്ന് ചെറുക്കുകയാണ്. മറുഭാഗത്ത് പരമാവധി വേഗത്തിൽ ഹമാസിനെ ആക്രമിച്ച് തീർക്കാനുള്ള എല്ലാ അവസരങ്ങളും ഇപ്പോൾ അമേരിക്കയും സഖ്യകക്ഷികളും കൂടെ ചേർത്ത് നൽകിയിരിക്കുന്നു. ഈ അവസരം മുതലെടുത്തുകൊണ്ട് ഹമാസിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ബോംബിട്ട് റോക്കറ്റ് ആക്രമണം നടത്തി തച്ചു തകർക്കുകയാണ് ഇസ്രായേലി സേന. ഇസ്രായേലി സേനയുടെ മുന്നേറ്റം എത്രയും വേഗം ഈ യുദ്ധം അവസാനിപ്പിക്കുക എന്നതാണ്. അതിനിടയിലാണ് സമ്മർദ്ദതന്ത്രവുമായി വീണ്ടും ഹമാസ് രംഗത്തെത്തിയിരിക്കുന്നത്. മൂന്ന് ഇസ്രായേലി പൗരന്മാരുടെ, തങ്ങളുടെ കയ്യിൽ ബന്ദികളായിരിക്കുന്ന മൂന്ന് ഇസ്രായേലി പൗരന്മാരുടെ വീഡിയോ ദൃശ്യങ്ങൾ പങ്കുവച്ചുകൊണ്ട് ഇവരുടെ വിധി നാളെ ഞങ്ങൾ പ്രഖ്യാപിക്കുമെന്ന് പറയുന്നു. അതായത് ഇത് നേരത്തെ ചിത്രീകരിച്ചതാണെന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ലോകശ്രദ്ധയ്ക്ക് വേണ്ടി പുറത്തുവിട്ടതാണെന്നുമുള്ള കണക്കുകൂട്ടലിലാണ് ഇസ്രായേലി സൈന്യം. ഇനിയിപ്പോൾ ഈ ബന്ദികൾക്ക് എന്ത് സംഭവിച്ചാലും, അല്ലെങ്കിൽ ഹമാസിന്റെ പക്കലുള്ള ബന്ദികൾക്ക് എന്ത് സംഭവിച്ചാലും യുദ്ധത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഇസ്രായേലി സേന.